ഡിയർ സ്റ്റുഡൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ് കോമ്പൗണ്ടിങ്ങും ഡിസ്കൗണ്ടിങ്ങും ഉണ്ട് അതിൽ തന്നെ കോമ്പൗണ്ടിങ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്തോടും കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമുക്ക് നോക്കാം ടെക്നിക്സ് ഓർ കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ഇപ്പം ടൈം വാല്യൂ ഓഫ് മണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ദ വാല്യൂ ഓഫ് മണി ക്യാൻ ബി അസസ്ഡ് ഓൺ എ ഗിവൺ ഫ്യൂച്ചർ ഡേറ്റ് ഓർ അറ്റ് ദി പ്രസൻറ്റ് ഡേറ്റ് അതായത് നമുക്കൊരു എമൗണ്ടിൻ്റെ ടൈം വാല്യൂ ഓഫ് മണി കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ഇത് ഫെയ്ദർ ഓൺ ദി ഗിവൺ ഫ്യൂച്ചർ ഡേറ്റ് ഒന്നെങ്കിൽ അത് ഫ്യൂച്ചറിലെ അതിൻ്റെ ഒരു വാല്യൂന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർ അറ്റ് ദി പ്രസൻറ്റ് ഡേറ്റ് അതായത് ഒരു എമൗണ്ടിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു എമൗണ്ടിന് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും അതായത് പ്രസൻറ്റ് ഡേറ്റിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുക നോക്കുക നോക്കാം ഇത്ത വാല്യൂസ് കാൽക്കുലേറ്റഡ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി അതായത് ഒരു എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ ഡേറ്റിലുള്ള ആ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് പ്രസൻറ്റ് ഡേറ്റ് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു എമൗണ്ട് കിട്ടാൻ പോകുന്നൊരു എമൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് അറിയേണ്ടതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി അപ്പോൾ അതിന് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയാം അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി രണ്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി ഇപ്പോഴത്തെ എമൗണ്ടിൻ്റെ ഫ്യൂച്ചറുള്ള വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി നമ്മുടെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന എമൗണ്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി അല്ലേ ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി ഈസ് കോൾഡ് കോമ്പൗണ്ടിങ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ പ്രസൻറ്റ് വാല്യൂ അതായത് പ്രസൻറ്റ് ഉള്ള ഒരു എമൗണ്ട് അതായത് ഇപ്പോഴുള്ള ഒരു എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുക പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സെന്ന് പറയുന്ന പേര് കോമ്പൗണ്ടിംഗ് എന്നാണ് ദ പ്രോസസ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി ഫ്യൂച്ചറിലെ ഒരു മണിയുടെ ഇപ്പോഴത്തെ വിലയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിങ് എന്നും പറയും അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആണ് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോമ്പൗണ്ടിങ് ആണ് അപ്പോൾ മാറിപ്പോകാതെ അത് ശ്രദ്ധയോടെ പഠിക്കുക ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ടിങ് വാല്യൂ ആണ് അതായത് കോമ്പൗണ്ടിങ് ടെക്നിക്കാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോവുക ദ കോമ്പൗണ്ടിങ് ടെക്നിക്ക് ഈസ് ഫു ഫുഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്യൂച്ചർ വാല്യൂ എഫ് ബി അല്ലേ ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള പണത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കിന് നമുക്ക് കോമ്പൗണ്ടിങ് എന്ന് പറയാം ഇറ്റ് ഈസ് ദി സെയിം ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അപ്പോൾ നമുക്കിവിടെ ഒരു കോമ്പൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ഒക്കെ ഭാവിയിൽ നമ്മളൊരു എമൗണ്ട് കണ്ടുപിടിക്കുക നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് കുറച്ച് എമൗണ്ട് ഇട്ടു അത് അഞ്ച് വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും എന്നുള്ളത് കോമ്പൗണ്ടിങ് ടെക്നിക്കിലൂടെയാണ് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ തുകയും ഉൾപ്പെടെയുള്ള എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക നമുക്കറിയാം ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത് ഇൻട്രസ്റ്റ് ഏൻഡ് ഇൻ എ പ്രസീഡിങ് ഇയർ ഈസ് റീഇൻവെസ്റ്റഡ് അറ്റ് ദ പ്രൊവേലിംഗ് റേറ്റ് ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നു നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം നമ്മൾ എയ്ൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് അതാത് വർഷത്തെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയും വീണ്ടും അത് റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ച് അതിന്മേലുള്ള പലിശ നമുക്ക് ഒരുമിച്ച് കിട്ടുകയും ചെയ്യുന്നു അല്ലേ കൂട്ടുപലിശയായിട്ട് അതായത് ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ പ്രിൻസിപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെയും ആഡ് ചെയ്തിട്ട് അതിന്മേലാണ് വീണ്ടും ഇൻട്രസ്റ്റ് അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ രീതിയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുക അപ്പോൾ നോക്കുക ഇവിടെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് വാല്യൂ ടെക്നിക്ക് അത് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്ന് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ ഓർ എമൗണ്ട് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ ഓർ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത തുക ഉദാഹരണത്തിന് തന്നെ ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മൾ ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റായിട്ട് ഇടുന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ അതിൻ്റെ എത്ര രൂപയായിരിക്കും ആ ഒരു എമൗണ്ട് എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാകും അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്താണ് അതായത് സിംഗിൾ ക്യാഷ് ഫ്ലോ നമ്മൾ ഒറ്റ തവണയാണ് ആ തുക നിക്ഷേപിച്ചുള്ളൂ അല്ലേ അല്ലെങ്കിൽ വേറെ ഇതാകാം ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഓർ ആന്യൂറ്റി നമ്മളൊരു അഞ്ച് വർഷത്തേക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് ടു തൗസൻഡ് റുപ്പീസ് വെച്ച് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നിക്ഷേപിക്കുന്നു അപ്പോൾ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോയുണ്ടല്ലേ അതിന് ആന്യൂറ്റി എന്നാണ് പറയുക അപ്പോൾ എല്ലാ വർഷവും നമ്മൾ നിശ്ചിത തുക നിക്ഷേപിക്കുമ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ഈ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇത്രയും രൂപയുടെ മൂല്യം എത്രയായിരിക്കും ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം ആദ്യം നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സിംഗിൾ പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ അതായത് ഒറ്റ തവണയായിട്ട് ഒരു തുക നിക്ഷേപിക്കുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നിക്ഷേപിക്കുക മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് എ ഇ സീക്വൽ ടു പി ഇൻ വൺ പ്ലസ് ആർ ഓൾറെ ആർ എന്ന് പറയുന്നത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫോർമുല ഇത് തന്നെയാണ് വേർ എ അതായത് എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താണ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളൊരു നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ആ ഒരു പലിശയോട് കൂടി എത്ര രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും അതിനെയാണ് എ എന്ന് പറയുന്നത് അല്ലേ എമൗണ്ട് ആയിട്ട് ദി എൻഡ് ഓഫ് ദി പീരീഡ് അതായത് അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി പ്രിൻസിപ്പൾ ആയിട്ട് ദി ബിഗിനിങ് ഓഫ് ദി പീരീഡ് നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രസൻറ്റ് എമൗണ്ട് ആണ് പി എന്ന് പറയുന്നത് അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആറ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ വിച്ച് വെച്ചിട്ട കോമ്പൗണ്ടിങ് ഡൺ നമ്മൾ എത്ര വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് എൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഇനി നമുക്കൊരു എക്സാമ്പിൾ ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് ചെയ്ത് നോക്കാം കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ ടെൻ തൗസൻഡ് ഈസ് ഇൻവെസ്റ്റഡ് ഫോർ ത്രീ ഇയേഴ്സ് ആൻഡ് എയ്റ്റ് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് പറയണം നമ്മൾ ടെൻ തൗസൻഡ് റുപ്പി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫോർ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എയിറ്റ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ടെൻ തൗസൻഡ് റുപ്പീസ് എത്രയായിട്ടുണ്ടാവും അതായത് ടെൻ ടെൻ തൗസൻഡ് റുപ്പീസ് എന്ന് പറയുന്ന പ്രസൻറ്റ് മണിയുടെ ഫ്യൂച്ചർ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുക അപ്പോൾ കോമ്പൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം അതായത് എ ഐ സി ടു കോമ്പൗണ്ടഡ് വാല്യൂ അല്ലേ എ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടഡ് വാല്യൂ ആണ് ഫ്യൂച്ചർ വാല്യൂ ആണ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ പ്രസൻറ്റ് വാല്യൂ എത്രയായിരുന്നു ടെൻ തൗസൻഡ് അല്ലേ വൺ എന്ന് പറയുന്നത് അത് ഫിക്സഡാണ് വൺ പ്ലസ് ആർ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എയ്റ്റ് പെർസെൻറ്റേജ് ആണല്ലേ എയ്റ്റ് പെർസെൻറ്റേജിനെ നമുക്ക് എയ്റ്റ് ബൈ ഹൺഡ്രഡ് പോയിൻറ്റ് സീറോ എയ്റ്റ് എന്ന് എഴുതാവല്ലേ പോയിൻറ്റ് സീറോ എയ്റ്റ് നമുക്ക് കാണിക്കാവുന്നതാണ് അത് നമ്മൾ വൺ പ്ലസ് എയിറ്റ് പെർസെൻറ്റേജ് റേസ്റ്റു ഓൾ റേസ്റ്റ് എത്രയാണ് മൂന്ന് വർഷത്തേക്കാണ് അല്ലേ എത്ര വർഷമാണോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ത്രീ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പ്ലസ് എയിറ്റ് പെർസെൻറ്റേജ് വൺ പ്ലസ് എയിറ്റ് എന്നുള്ളത് വൺ പ്ലസ് സീറോ എയ്റ്റ് എന്ന് എഴുതാം എയ്റ്റ് പെർസെൻറ്റേജിന് നമുക്ക് സീറോ എയ്റ്റ് കാണിക്കാം വൺ പ്ലസ് പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു വൺ പ്ലസ് പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു വൺ പ്ലസ് പോയിൻറ്റ് സീറോ എയ്റ്റ് എന്നാണ് അല്ലേ അതായത് വൺ പ്ലസ് പോയിൻറ്റ് സീറോ എയ്റ്റിന് നമ്മൾ മൂന്ന് തവണ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ മൂന്നവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടാണ് റേസ് ടു ത്രീ സൂചിപ്പിക്കുക ഇവിടെ ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പോയിന്റ് സീറോ എയ്റ്റ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് അല്ലേ അതായത് വൺ പ്ലസ് സീറോ എയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് പോയിൻറ്റ് സീറോ എയ്റ്റ് എന്ന് വെച്ചാൽ വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് എന്നാണ് വരിക അല്ലേ അപ്പോൾ വൺ പോയിൻറ്റ് സീറോ എയ്റ്റിന് നമ്മൾ മൂന്ന് തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഇതാണ് അപ്പോൾ ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഫൈവ് നയൻ സെവൻ വൺ ടു എന്ന് കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എന്നാണ് അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ കോമ്പൗണ്ടഡ് വാല്യൂ കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് മൂന്ന് വർഷമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇത് മൂന്ന് തവണ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം അപ്പോൾ അതിപ്പോൾ പത്ത് തവണയോ ഇരുപത് തവണയൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോമ്പൗണ്ട് വാല്യൂ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേബിൾ വാല്യൂ അറിയാവുന്നുണ്ടെങ്കിൽ ആ ടേബിൾ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് ഉദാഹരണത്തിന് മോളി പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ കോമ്പൗണ്ട് വാല്യൂ അത് ഒരു രൂപയ്ക്ക് എയിറ്റ് പെർസെൻറ്റേജ് വച്ച് മൂന്ന് വർഷ കാലാവധിയിൽ വൺ പോയിൻ്റ് ടു സിക്സ് സോറോ ആണെന്നുള്ള നമുക്ക് ടേബിൾ വാല്യൂ ടേബിൾ നോക്കി കഴിഞ്ഞാൽ ലോകം ടേബിൾ പോലെ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും ഈ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന് എമൗണ്ട് കൊണ്ട് ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പോയിൻറ്റ് ടു സീറോ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പന്ത്രണ്ടായിരത്തി അറുനൂറ് എന്നുള്ള ഈ ഒരു എമൗണ്ടിന് ഏകദേശം തുല്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുകയും ചെയ്യും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ് സാധാരണഗതിയിൽ നമുക്ക് ഒരു വാർഷികമായിട്ട് അല്ലെങ്കിൽ ആണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുക ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ മുകളിൽ കണ്ടത് ഇൻ ദി ബോ എക്സാമ്പിൾ ഇറ്റ് ഈസ് പ്രെസ്യൂമ് ആരും ടൈം പീരീഡ് ടൈം പീരീഡ് എൻ എന്ന് പറയുന്നത് എ ഇയർ ആണ് അതായത് ഒരു വർഷമാണ് ടൈം പീരീഡ് ആയിട്ട് പറയുക ഇപ്പോൾ ഒരു വർഷം പിന്നെ രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെ ആനുവലി കോമ്പൗണ്ടിങ് രീതിയാണ് നമ്മൾ മുകളിൽ കണ്ട എക്സാമ്പിൾ മൂന്ന് വർഷമായിരുന്നു അല്ലേ അത് ഒരു വർഷം വാർഷികമായിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് കോമ്പൗണ്ട് ചെയ്ത് മൂന്ന് വർഷത്തേക്കാണ് അപ്പോൾ ആനുവൽ ബേസിലാണ് അത് കോമ്പൗണ്ട് ചെയ്യുന്നത് പക്ഷേ ഇൻട്രസ്റ്റ് മേ ബി കോമ്പൗണ്ടഡ് മന്ത്ലി അപ്പോൾ ബാങ്കിലും മറ്റും ഈ ലോണിൻ്റെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ മന്ത്ലി ആയിരിക്കാം ക്വാർട്ടർലി ആയിരിക്കാം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കാം മന്ത്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ക്വാർട്ടർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് പന്ത്രണ്ട് മാസമാണുള്ളത് അത് നാല് ക്വാർട്ടേഴ്സ് അല്ലേ മൂന്ന് മാസം കൂടുന്ന നാല് ക്വാർട്ടേഴ്സ് അപ്പോൾ നാല് ക്വാർട്ടർ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ ക്വാർട്ടർലി ബേസിലും അതിനെ കോമ്പൗണ്ട് ചെയ്യാം ഹാഫ് ഇയർലി ബേസിൽ ആറ് മാസം കൂടുമ്പോൾ അങ്ങനെ കോമ്പൗണ്ട് ചെയ്യാം പത്രം കേസുകളിൽ നമ്മൾ ഈ ഒരു ഫോർമുല നമ്മൾ മുകളിൽ ഉപയോഗിച്ച ഫോർമുലയ്ക്ക് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ് ആവശ്യമാണ് അതായത് ഇഫ് കോമ്പൗണ്ടിങ് ഈസ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് നടത്തുന്നത് ആറ് മാസം കൂടുമ്പോൾ അതായത് ആറ് മാസം കൂടുമ്പോൾ നമ്മൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടോയ്സ് എ ഇയർ നമ്മൾ രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ രണ്ട് തവണ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പലിനോട് കൂട്ടും അല്ലേ ബട്ട് എ ഹാഫ് ദി ആനുവൽ റേറ്റ് പക്ഷേ അങ്ങനെ രണ്ട് വർഷം രണ്ട് പ്രാവശ്യം കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആനുവൽ റേറ്റിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ വർഷത്തിൽ രണ്ട് തവണ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു വർഷത്തെ പലിശയോടെ നമ്മൾ രണ്ട് തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് രണ്ടായിട്ട് അതായത് ആനുവൽ റേറ്റിൻ്റെ പകുതി എടുത്താൽ മതി ഹാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണല്ലേ അപ്പോൾ എയ്റ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ അതിൻ്റെ ഫോർ പെർസെൻറ്റേജ് എടുത്താൽ മതി പക്ഷേ ഇൻട്രസ്റ്റ് പേ പേയ്മെൻറ്റ് എത്രയാണ് രണ്ട് തവണ ഒരു വർഷത്തിൽ നടക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൻസ് ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ടു ബി ഡിവൈഡഡ് ബൈ ടു അതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയും നമ്പർ ഓഫ് ഇയേഴ്സിനെ നമുക്ക് രണ്ട് കൊണ്ട് മൾട്ടിപ്ലേയും ചെയ്യണം അപ്പോൾ അതാണ് ഓർക്കേണ്ടത് ഹാഫ് ഇയർലി ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സിനെ എത്ര വർഷമാണുള്ളത് അതിനെ നമ്മൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അത് ക്വാർട്ടർലി ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സിനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് മന്ത്ലി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അപ്പോൾ അതേ രീതിയിൽ നമുക്കതിനെ കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഫോർമുലയാണ് എ സിക്വൽ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ എം ഓൾറേസ് ടു എം ഇൻ ടു അല്ലേ ഇവിടെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ഫോർ വിച്ച് ദ കോമ്പൗണ്ടിങ് ഇൻസ്റ്റിബ്യൂട്ടാണ് എത്ര തവണയാണ് കോമ്പൗണ്ടിങ് നടത്തുന്നത് ഹാഫ് ഇയർലി ആണെങ്കിൽ രണ്ട് തവണ അല്ലേ ക്വാർട്ടർലി ആണെങ്കിൽ അത് നാല് തവണ അല്ലേ മന്ത്ലി ആണെങ്കിൽ പന്ത്രണ്ട് തവണ അപ്പം അങ്ങനെ എത്ര തവണ എന്നുള്ളതാണ് എം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം കൂടി നോക്കാം കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ ടെൻ തൗസൻഡ് ഈസ് ഇൻവെസ്റ്റഡ് ഫോർ ത്രീ ഇയേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് അറ്റ് എയ്റ്റ് പെർ ധനം കോമ്പൗണ്ടഡ് ഓൺ ക്വാർട്ടർലി ബേസിസ് ഇപ്പോൾ ക്വാർട്ടർലി ബേസിസ് ആണല്ലേ ഇപ്പോൾ നാലാണ് ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ നാല് ക്വാർട്ടർ ആണ് ഒരു വർഷത്തിലുള്ളതല്ലേ അപ്പോൾ അത് തുറക്കുക അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് തന്നെയാണ് മോളി പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് തന്നെയാണ് പക്ഷേ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നത് ക്വാർട്ടർലി ബേസിലാണ് എന്താണ് ഓരോ നാല് മാസം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ക്വാർട്ടർലി വാർഷികമായിട്ട് ആനുവലായിട്ട് കോമ്പൗണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലാഭകരം നമ്മൾ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ കൂടുതൽ എമൗണ്ട് നമുക്ക് അവസാനം കിട്ടാനും ഇടയാക്കും ഇവിടെ നോക്കാം അതിൻ്റെ ആൻസർ എ സിക്കിൾ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ഡിവൈഡ് ബൈ എം ഓൾറെയ്സ് ടു എം ഇൻറ്റു അല്ലേ ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പ്ലസ് സീറോ പോയിൻറ്റ് എയ്റ്റ് സീറോ പോയിൻ്റ് എയിറ്റ് എന്ന് വെച്ചാൽ എയ്റ്റ് പെർസെൻറ്റേജ് അല്ലേ ഡിവൈഡഡ് ബൈ ഫോറ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിൻറ്റ് സീറോ ടു എന്ന് കിട്ടും അല്ലേ അപ്പോൾ വൺ പ്ലസ് പോയിൻ്റ് സീറോ ടു ഇനി നമുക്ക് എം ഇൻറ്റു എന്ന് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്ന് വർഷമാണ് മൂന്ന് വർഷം ഇവിടെ ക്വാർട്ടർലി ആയതുകൊണ്ട് നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് എന്ന് വരും അല്ലേ ഇവിടെ ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പോയിൻ്റ് സീറോ ഓൾഡറൈസ് ടു ട്വൽവ് എന്ന് വരും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ടെൻ തൗസൻഡ് ഇൻറ്റു വൺ പോയിൻ്റ് ടു സിക്സ് എയിറ്റ് ടു ഫോറ് അതായത് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ടര അല്ലേ നമ്മൾ കഴിഞ്ഞവണ് ആനുവലായിട്ട് വന്നിരിക്കുന്ന എമൗണ്ടിനേക്കാൾ അല്പം കൂടി ഉയർന്നതാണ് അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്ററിൽ ഈ ഒരു വൺ പോയിൻറ്റ് സീറോ ടു റേസ് ടു ട്വൽവൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പന്ത്രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ കാൽക്കുലേറ്ററിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള ഓപ്ഷന് ഇതുപോലൊരു സാധാരണ ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു എക്സ് റേസ് ടു വൈ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ എക്സ് റേസ് ടു വൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഈ രീതിയിലുള്ള ഒരു ചിഹ്നമുള്ള കൽക്കർ കാൽക്കുലേറ്ററുണ്ട് അത് അത് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നൂ അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ വൺ പോയിൻ്റ് സീറോ ടു റേസ് ടു ട്വൽവ് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൽക്കുലേറ്ററിൽ ആദ്യം വൺ പോയിൻ്റ് സീറോ ടു വൺ പോയിൻ്റ് സീറോ ടു റേസ് ടു എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലേ അപ്പോൾ മുകളിലേക്കൊരു ഇവിടെ ഒരു ചിഹ്നം വരുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് ആണ് വേണ്ടത് അല്ലേ അപ്പോൾ ട്വൽവ് ഒന്ന് അടിക്കുക ഈസി ഒക്കെ ടു അല്ലേ നമുക്ക് വൺ പോയിൻറ്റ് ടു സിക്സ് എയ്റ്റ് ടു ആ രീതിയിൽ നമുക്ക് ആ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് അപ്പോൾ അതോടൊന്ന് പഠിച്ച് വയ്ക്കുക നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലായിട്ടുള്ളവരും ഉപകാരപ്പെട്ടവരും തീർച്ചയായിട്ടും ആ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡബ്ളിംഗ് ബീഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം സെവൻറ്റി ടു റൂളും റൂൾ സിക്സ്റ്റി നയൻ റൂളൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കണം ഈസിയാണ് നമുക്കത് പഠിച്ചെടുക്കാം ഓക്കെ താങ്ക്